ഇന്നലെ രാത്രി ടിവിയിൽ ഒരു ഉഗ്രം പരിപാടി ഉണ്ടായിനി, കുറ്റപത്രം. ചിന്ത രണ്ട് ടീമിലായി 67.37 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിട്ടുണ്ടെന്നാണ്. I'm very clear about it. 1.14 കോടി രൂപ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം മാത്രം യുവജന കമ്മീഷൻ ചെലവാക്കിയെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത്ര പണം മുടക്കിക്കൊണ്ട് ഈ യുവജന കമ്മീഷൻ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കോടി ചെലവാക്കുകയോ എന്നുണ്ട്? യുവജന രോഷത്തിൽ നിന്നുകൂടിയാണ് ഇത്രയും പണം വാങ്ങുന്നോ എന്ന ആശങ്ക ഉണ്ടാവുന്നതും അതിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാവുന്നതും എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായി പറയണ്ടേ? അതിനെപ്പറ്റി നമ്മൾ പറയാൻ നമ്മൾ പറയരുത്, നമ്മളുടെ നയമല്ല. യുവജന കമ്മീഷന്റെ ചട്ടങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഇടപെടാൻ കഴിയുന്ന വിഷയങ്ങൾക്കകത്തെല്ലാം ഇടപെട്ടിട്ടുണ്ട്. ഒരു 5 കാര്യങ്ങൾ പറയാമോ? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. സർക്കാർ മുടക്കിയ പണത്തിന് പരിഹാരം ഉണ്ടായി എന്ന് കരുതാവുന്ന 5 കാരണങ്ങൾ. യുവജന കമ്മീഷൻ തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചു. ആ തൊഴിൽ മേളകളിൽ നിരവധിയായിട്ടുള്ള ചെറുപ്പത്തിന്, അവിടെ എത്തിയ യുവത്വത്തിന് നിരവധിയായിട്ടുള്ള തൊഴിൽ ലഭിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ അദാലത്തുകൾക്കപ്പുറം, ഈ പറഞ്ഞ തൊഴിൽ മേളകൾക്കപ്പുറം, ഈ പറഞ്ഞ സെമിനാറുകൾക്കപ്പുറം കേരളത്തിലെ യുവജനങ്ങൾക്ക് വേണ്ടി കമ്മീഷൻ ഒന്നും ഞാൻ ചിന്ത മാത്രം പറയുന്നതല്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്തരം വിഷയങ്ങൾക്കകത്തെല്ലാം കമ്മീഷന്റെ ചട്ടങ്ങൾക്കകത്ത് നിന്ന് ഇടപെടാൻ കഴിയുന്ന മേഖലകളിലെല്ലാം ഇടപെട്ടിട്ടുണ്ട് നമ്മൾ. എനിക്ക് അറിയാൻ പാടില്ല.